നിന്നെ എനിക്ക് കെട്ടണം, പറ്റില്ലെങ്കിൽ പറയൂ ശ്രുതി തമ്പി വെയിറ്റിംഗ്. എടാ നീ ശ്രുതി തമ്പിനെ കെട്ടടേ, എന്റെ ദൈവമേ എനിക്ക് വേണ്ട. ശ്രുതി എന്ന് പറഞ്ഞിട്ട് അവളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിന്നെ പോലെ നാറിയേ എനിക്ക് വേണ്ടെന്ന്. അയ്യോ അതിനെ പോയി കെട്ടടാ പ്ലീസ്. ഞാനിങ്ങനെ മുട്ടി നിക്കുമല്ലേ, പറട്ടെ ചേട്ടേ. അയ്യോ ശ്രുതി തമ്പിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ അവളെ കെട്ടുക. അയ്യോ നീ കെട്ടടാ, പറട്ടെ തോറി പോ. പ്രഗ്നന്റ് ആണോ? അല്ലടാ, പ്രഗ്നന്റ് ആണ്. ആ അതെ അതെ, അങ്ങനെ തന്നെ പറയാം. നമ്മൾ അങ്ങനെ പറഞ്ഞാലേ ശരിയാവത്തുള്ളൂ. പ്രഗ്നന്റ് ആണ്, 10-20 മാസം ഗർഭിണിയാ, പ്രസവിച്ചിട്ടില്ല. അയ്യോ ശ്രുതി തമ്പി സിനിമ നടിയാണോ? അറിഞ്ഞില്ലായിരുന്നു. ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള സിനിമ ഏതായിരുന്നു? എനിക്ക് മനസ്സിലായി മനസ്സിലായി. ആഷിഫ് അലീന്റെ കൂടെ അഭിനയിക്കാൻ പോയതല്ലേ അമ്മ വേഷത്തിന്, എന്നിട്ട് എടുത്തില്ല എന്ന് പറഞ്ഞിട്ട്. അയ്യോ അയ്യോ ഗൈസ്, എനിക്കൊരു പ്രത്യേക ദിവസമാണ്, ഞാൻ ഇന്ന് ഓർക്കുന്നു അത്. എന്ന് വെച്ചാല് ശ്രുതി തമ്പി പറഞ്ഞതേ എല്ലാരും സർപ്രൈസ് ആണ്. ഞാൻ എന്താണ് നിങ്ങളോട് എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന, നാട്ടിൽ പോവാണ്, ആഷിഫ് അലിയുടെ അമ്മയായിട്ട് എന്നെ എടുക്കാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിൽ പോയിട്ട് എക്സസൈസ് ചെയ്യുന്നതും ടെറസിന്റെ മണ്ടയ്ക്ക് വട്ടം ചുറ്റുന്നതൊക്കെയാണ് നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരിനെ കണ്ടതെന്ന് പറഞ്ഞാല് ഞാന് ആ മീശാവിനിതനെ, അല്ല മീശാവിനല്ല, നമ്മുടെ മമ്മൂക്കാനെ ട്രോളിക്കൊണ്ട് പുള്ളിക്കാരി പറഞ്ഞു മമ്മൂക്കക്ക് വയസ്സായില്ലേ, അഭിനയം നിർത്തിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് ഞാൻ പറഞ്ഞു ആഷിഫ് അലിയുടെ കൂടെ അഭിനയിക്കാൻ പോയിട്ട് എന്തായി, അമ്മ വേഷത്തിന് പോലും എടുത്തില്ലല്ലോ എന്ന് ചോദിച്ച് ഞാൻ ഒരു ട്രോള് ചോളി. അപ്പൊ തന്നെ പുള്ളിക്കാരി വന്നിട്ട് പറഞ്ഞു ഞാനത് ഏപ്രിൽ ഫൂൾ ആക്കിയതാണ്. ഏപ്രിൽ 1 ആണല്ലോ ഫൂൾ ആക്കേണ്ടത്. ഇതൊക്കെ ദിവസവും ഡേറ്റൊക്കെ മാറിപ്പോയ കാര്യം ഇത് പുള്ളിക്കാരിക്ക് അറിഞ്ഞില്ലായിരുന്നു. വാലത്ത് ജാതിലെ സിനിമയിൽ ലാസ്റ്റ് അഭിനയിക്കാൻ പോയ സിനിമയാ ആഷിഫ് അലി. ഇന്ന് വരെ അറിഞ്ഞില്ല, ആരെങ്കിലും കണ്ടിരുന്നോ? അത് വല്ലാത്ത ജാതിലെ. നല്ല നിറം വെച്ചു. ഓ അങ്ങനെയൊന്നുമില്ല, ഇത് പാത്രമല്ല കലം അല്ലേ. ഓ ആയിക്കോട്ട് ആയിക്കോട്ട്. ഹലോ, അതെ അപ്പൊ എന്റെ ആരാധകനാണ് വിളിച്ചത്. സോ ഒരുപാട് സന്തോഷം. ആരൊക്കെയോ വിളിക്കുന്നുണ്ട് കോട്ടയമ്മിൽ. അപ്പൊ പറയാനുള്ളത്, ഹലോ, ആ ഏ ഞാൻ അങ്ങ് വരണോ? അങ്ക് അങ്ക് വരയ്ക്ക് ടാക്സി കാശ് എവ്വളോ ആകൂ? ബസ്സില ഞാൻ വരമാട്ട. சரி நான் லைவ்ல இருக்கேன், உங்களுக்கு பார்த்தா தெரியல. எப்போ இது என்ன, நான் வரமாட்டேன் சரிங்களா, நான் வரமாட்டேன். அப்ப எதுக்கு கூப்பிடுறீங்க எனக்கு? இது கொஞ்சம் கூட பிடிக்காது சரியா. ഞാൻ ഇങ്ങോട്ട് പോകുന്നില്ല, കാര്യം കഴിഞ്ഞേ. ചുമ്മാ ഒന്ന് പറഞ്ഞപ്പോഴേക്കും അതിന് ലൈവ് ഒന്ന് നോക്കാണ്ട് വിളിച്ചിരിക്കുക. നീ ഇത്ര നാളെ എവിടെയായിരുന്നു? നിന്റെ റൂം ഛേ, നിന്റെ ഫോണിന്റെ ബില്ലടച്ചോ? ആ എന്റെ
എൻ്റെ ഇൻസ്റ്റയിലുണ്ട് എൻ്റെ നമ്പർ, ദയാച്ചു എന്നാണ്. ഇൻസ്റ്റ ഇല്ലാത്തവർക്ക് ഞാൻ എൻ്റെ നമ്പർ പറഞ്ഞുതരാം കേട്ടോ. വൺ മിനിറ്റ്. അമ്മച്ചി ഒരു തീനിയാണോന്ന് എനിക്ക് മനസ്സിലായില്ല. എന്താടാ അത്? ഏയ് മനസ്സിലായില്ല എന്താന്ന്. തീനിയാണെന്നോ? ഉണ്ടാക്കി. വിളിക്ക, എങ്ങോട്ട് പോണില്ല എന്റെ റൂം വിട്ട്. അപ്പൊ എന്താ ചെയ്യ? എന്റെ നമ്പർ 05035883111. ഒന്നുകൂടി പറയാ, 05035883111. ഒന്നുകൂടി പറയാ, 05035883111. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ദയാച്ചു എന്നാണ് പേര്. ഓക്കെ, ഹലോ. പറഞ്ഞില്ല, വരുന്നില്ല. സെൽഫിയോ? എൻ്റെ നമ്പർ എൻ്റെ നമ്പർ ഉണ്ടല്ലോ ഫേസ്ബുക്കിലല്ല, ഇൻസ്റ്റാഗ്രാമില് ദയാച്ചു എന്ന് പറഞ്ഞിട്ട് ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അപ്പൊ അതിനകത്ത് പോയിട്ട് എല്ലാവരും സേവ് ചെയ്യുക. ഞാൻ എപ്പോ വരാം. എൻ്റെ പാത്രം ഒന്ന് കഴുകട്ടെ പ്ലീസ്, പ്ലീസ്. പത്രം കഴിയിട്ട് വരാട്ടാ, കട്ടാകല്ലേ പോവല്ലേ. പാത്രം കഴുകി. എന്റെ പാത്രം കണ്ടോ, ഇങ്ങനത്തെ പാത്രമാണ് എനിക്കിഷ്ടം. നിങ്ങൾ ആരൊക്കെ ഉണ്ട് ഇങ്ങനത്തെ പാത്രം കഴിക്കുന്നവര് കണ്ടോ? ഇതിനാകുമ്പോ എല്ലാം ഒഴിക്കാ കാണും. ഏ സോ, ഇതുപോലത്തെ ഉള്ള ഗ്ലാസിന്റെ പാത്രം കഴിക്കുന്നത് ആരൊക്കെയുണ്ട്? ഗ്ലാസിന്റെ പാത്രം, ഗ്ലാസ്. തടിയൊന്നും കുറയില്ല, ഞാൻ ഫുഡ് കഴിച്ചിട്ടോ. എന്താ ഓക്കെ എന്ന് പറയണേ, എനിക്ക് മനസ്സിലായില്ല. നീ ഞാൻ പറഞ്ഞതല്ലോ മറുപടി. എടാ നീ എന്തിനാടേ അവളുടെ പേര് ഇങ്ങോട്ട് വരി? എനിക്ക് അവളുടെ പേര് കേൾക്കുമ്പോ തന്നെ ഓക്കാനം വരുന്നേ. സത്യം ഛർദിക്കാൻ വരുന്നേ. സേഫ്റ്റി ടാങ്ക് ഉണ്ടല്ലോ, അത് പൊട്ടിന്റെ മണം വന്ന എങ്ങനെ ഉണ്ടാവും? അമ്മാതിരിയാണ് എനിക്ക് അതിന്റെ പേര് കേൾക്കുമ്പോ ഓക്കാനം വരുന്നു. എടാ മൈത്താണ്ടികളെ ഒന്ന് പോയി തരുമോ ചേറ്റകളെ? നീ എങ്ങാണ്ട് പേടിച്ചിട്ട് ഓടിപ്പോയതാണ് എന്നാണ് പുണുവാവിയൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്. പറ്റിയാണെങ്കിൽ ഒരു ലൈവ് ഒക്കെ ഇടുക, അല്ലെങ്കിൽ ഒരു വീഡിയോ ഒക്കെ ഇടുക. നിന്റെയൊക്കെ ഊള കമന്റിന് റിപ്ലൈ തരാനുള്ള അല്ല ഞാൻ.
ഞാൻ വെക്കുവാണ്, 200 പേരെങ്ങാണ്ടുണ്ട്. എന്നാലും ഞാൻ കട്ട് ചെയ്യുവാണ്. കാരണം എന്താ അറിയോ, നിന്നെ പോലെ ചെറ്റ നാറി